ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഗൂഗിൾ സെർച്ചിന് ഒരുപാട് പോരായ്മകളുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ലിങ്കുകളാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലിങ്കുകളിലെല്ലാം കയറി അത്തരത്തിലുള്ള ആർട്ടിക്കിളുകൾ വായിക്കുക, വീഡിയോസ് കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരുപാട് സമയത്തിന് ശേഷം മാത്രമാണ് നമുക്ക് വേണ്ട ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ അറിയണമെങ്കിൽ വീണ്ടും ആ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുകയും നേരത്തെ ചെയ്തതുപോലെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം ഉത്തരത്തിലേക്ക് എത്തുകയും വേണ്ടി വരും. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നമുക്ക് വേണ്ട ആ ഒരു ആൻസറിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരുപാട് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഞാൻ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നത് പോലെ തന്നെ പല സമയത്തും സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, അറിയാവുന്ന ആളുകളുടെ അടുത്ത്. അങ്ങനെ ചോദിക്കുമ്പോൾ അത് വളരെ എളുപ്പമുള്ളൊരു പ്രവൃത്തിയാണ്. കാരണം അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് പറഞ്ഞു തരും, എന്തെങ്കിലും ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ചോദിക്കാം, അതവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അയാൾ ഉത്തരം പറഞ്ഞു തരികയും ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ എല്ലാം മറുപടി തരികയും ചെയ്യുന്നത് പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് പോസിബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ChatGPT എന്ന സോഫ്റ്റ്വെയർ നമ്മുടെ ടെക്നിക്കൽ ഫീൽഡിൽ ഒരു റെവല്യൂഷൻ, ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് ChatGPT, എങ്ങനെയാണ് ChatGPT വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ആദ്യം തന്നെ ChatGPTയുടെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് വാട്ട് ഈസ് യൂണിഫോം സിവിൽ കോഡ് എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ലിങ്കുകളും കാര്യങ്ങളൊക്കെയാണ് കടന്നു വരുന്നത്. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു ഫൈനൽ ആൻസറിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ChatGPTയിൽ നമ്മൾ ഇതേ ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ഈസ് യൂണിഫോം സിവിൽ കോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് വളരെ 100% കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പോസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തമായ ഉത്തരമാണ് അവർ നമുക്ക് നൽകുന്നത്. ഇനി ഈ യൂണിഫോം സിവിൽ കോഡ് ഉടനെ എങ്ങാനും ഇന്ത്യയിൽ ഒരു നിയമമായി നടപ്പിലാകുമോ, ഇങ്ങനൊരു ചോദ്യം നമുക്ക് ഗൂഗിളിനോട് ചോദിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത സെർച്ച് ബാറിൽ പോയിട്ട് ഈ ചോദ്യം ചോദിക്കണം. എന്നാൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ഈ ചോദ്യം ചോദിക്കുകയും അതിൻ്റെ ഉത്തരം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ChatGPT നമുക്ക് നൽകുകയും ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നതാണ് ഓരോ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പീസ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് ഹൗ ടു മേക്ക് കേരള ഫിഷ് കറി, എങ്ങനെ കേരള മീൻ കറി ഉണ്ടാക്കാം എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസ് വരും. ഇതിനകത്ത് ഏതാണ് നല്ലത്, ഏതാണ് കൂടുതൽ സ്പൈസി ആയിട്ടുള്ളത്, അല്ലാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേർതിരിച്ച് കണ്ടു വേണം നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്താൻ. പക്ഷേ ഒരുപാട് ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതേ ചോദ്യം നമ്മൾ ChatGPTയിൽ ചോദിക്കുകയാണെങ്കിൽ ഹൗ ടു മേക്ക് കേരള ഫിഷ് കറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള റെസിപ്പി അവർ നമുക്ക് പറഞ്ഞു തരും. ഇനി അതിന് നമുക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഈ ഫിഷ് കറിയെ എങ്ങനെ കൂടുതൽ സ്പൈസി ആക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ അതില്ലാതെ എങ്ങനെ നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു റെസിപ്പി ഇവർ പ്രിൻ്റ് ചെയ്ത് തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരം ഗൂഗിളിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസർ കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു ടെക്നിക്കൽ ജോലിക്ക് വേണ്ടി പോകുന്ന ഞാൻ എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത്, ഹൗ ടു ഗീവ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫോർ എ ടെക്നിക്കൽ ജോബ്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറേ അധികം സജഷൻസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പറയേണ്ടത് പറയേണ്ടാത്തത്, ഇങ്ങനെയുള്ള കുറേ സജഷൻസ് ആയിരിക്കും ഗൂഗിൾ നമുക്ക് നൽകുക. എന്നാൽ ഇതേ ചോദ്യം നമ്മൾ ChatGPTയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട ഒരു സ്ക്രിപ്റ്റ്, അതായത് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനായിട്ട് പറയേണ്ട ഒരു സ്ക്രിപ്റ്റ് അവർ റെഡിമെയ്ഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ തരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അനന്തമായിട്ടുള്ള സാധ്യതകളുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഈ ChatGPT എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു സാധ്യതകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സൃഷ്ടിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷന് ആദ്യത്തെ 5 ദിവസം കൊണ്ട് തന്നെ 1 മില്യൺ യൂസേഴ്സും ഫോളോവേഴ്സും ഉണ്ടാകുന്നത്. ഇപ്പോൾ സിലിക്കൺ വാലിയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനായി മാറാൻ ChatGPTക്ക് സാധിക്കുന്നത് ഇതിൻ്റെ സാധ്യതകൾ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുക. സോ ഈ ChatGPT എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, ആരാണ് ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ നമുക്ക് നോക്കാം. 2015 അമേരിക്കയിൽ ആരംഭിച്ച ഒരു കമ്പനിയാണ് OpenAI എന്ന് പറയുന്നത്. സാം ഓൾട്ട്മാൻ എന്ന ആളാണ് ആ കമ്പനി ഫൗണ്ട് ചെയ്ത അതിൻ്റെ CEO. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ഫൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇലോൺ മസ്കും ഈ കമ്പനിയുടെ ഒരു ഫൗണ്ടറായിരുന്നു എന്ന് കാണാം. പക്ഷേ 2018 അതിൻ്റെ മാനേജ്മെൻറ്റിൽ നിന്നും അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ പേരിൽ തന്നെ AI എന്ന് നമുക്ക് കാണാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി.
അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ് ഈ ഓപ്പൺ എ ഐ എന്ന് പറയുന്നത്. വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എ ഐ വഴി മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമായി തന്നെ പറയുന്നത്. അപ്പോൾ ഈ എ ഐയിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തന്നെ ജനറേറ്റീവ് എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മെഷീൻ ലേണിങ്ങിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഒക്കെ നമ്മൾ കിട്ടുന്ന വിവരങ്ങളെ അനലൈസ് ചെയ്യുക, പഠിക്കുക മുതലായ കാര്യങ്ങളാണ് ആ സിസ്റ്റങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ആ പഠിച്ച അല്ലെങ്കിൽ അനലൈസ് ചെയ്ത വിവരങ്ങളിൽ നിന്നും പുതിയ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്നത്. അതായത് ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ, ഒരാൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി നമുക്കറിയാവുന്ന നമ്മൾ നേരത്തെ ഈ മെഷീൻസ് നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന ഡേറ്റയിൽ നിന്നും മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ തന്നെയുള്ള സെൻറ്റൻസുകളും സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ ജനറേറ്റ് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് തരിക, ഇതാണ് ഈ ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്നത്. ജനറേറ്റീവ് എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ചാറ്റ് ജി പി ടിയുടെ വർക്കിംഗ് എടുക്കാം. അപ്പോൾ ആ ഒരു ജനറേറ്റീവ് എ ഐ ടെക്നോളജിയിൽ നിന്നുമാണ് ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു ഇൻ്റർഫേസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ ഈ ഓപ്പൺ എ ഐ എന്ന് പറഞ്ഞ കമ്പനിക്ക് സാധിച്ചത്. ഇനി എങ്ങനെയാണ് ഈ ജനറേറ്റീവ് എ ഐയിലൂടെ ചാറ്റ് ജി പി ടി വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യമാണ്, ഞാനൊരു ടെക്നിക്കൽ എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷേ ഒരു ലേമാൻസ് ലാംഗ്വേജിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് അക്ഷരങ്ങൾ കാണാം, ജി പി ടി എന്ന് കാണാം. ഇതിൽ ജി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ജനറേറ്റീവ് എ ഐ ആണ്. അതായത് പുതിയ സ്റ്റേറ്റ്മെൻറ്റുകൾ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന രീതിയിലുള്ള വാക്യങ്ങളൊക്കെ രൂപപ്പെടുത്താൻ ജനറേറ്റ് ചെയ്യുന്നതിനുള്ള എ ഐയുടെ ഒരു സംവിധാനത്തിനെയാണ് ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്നത്. ഇതിൽ പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ട്രെയിൻഡ് ആണ്. അതായത് ഈ ഇത്തരം സിസ്റ്റങ്ങൾക്കൊക്കെ ഒരു നേരത്തെ ഒരു ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് കൊടുക്കുന്നത് ഹ്യൂമൻസ് തന്നെയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ അവരെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. സോ ഇങ്ങനെ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ സിസ്റ്റങ്ങളെ നമ്മൾ അല്ലെങ്കിൽ ആ കമ്പനിയിലുള്ള മനുഷ്യന്മാരെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. RLHF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഹ്യൂമൻ ഫീഡ്ബാക്ക് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് പല സ്റ്റെപ്പുകളിലൂടെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് കാണാം. സോ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനോട് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡേറ്റ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ബില്യൺസ് ഓഫ് വാക്കുകളാണ് ഈ ഒരു സിസ്റ്റത്തിനെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഈ വാക്കുകളും വാക്യങ്ങളും ഒക്കെ എവിടെ നിന്നാണ് വന്നത് എന്ന് കൃത്യമായിട്ട് ആ കമ്പനി പറഞ്ഞിട്ടില്ല. പക്ഷേ പൊതുവെ പറയുന്നത് നമ്മുടെ പബ്ലിക്കായിട്ട് ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് എന്നാണ്. ചിലപ്പോൾ റെഡിറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഗൂഗിളിലെ തന്നെ ആർട്ടിക്കിളുകളിൽ നിന്ന്, അതും അല്ലെങ്കിൽ ഫേസ്ബുക്കിലെയൊക്കെ ഡിസ്കഷൻസിൽ നിന്ന്. സോ ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ബില്യൺസ് ഓഫ് വേർഡുകൾ, അതായത് 100 കോടി കണക്കിന് വാക്കുകളും സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാം ഈ മെഷീനെ നേരത്തെ തന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സോ അതിൽ നിന്ന് തന്നെ ഒരുപാട് വിവരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഈ മെഷീൻ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിനകത്ത് നിന്നും കീവേഡ്സ് പിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്, ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി, ആ കാര്യത്തിൻ്റെ എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഒരു ചോദ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റം ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിയുമ്പോൾ ഏത് തരത്തിലുള്ള ഉത്തരങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന് ആദ്യം തന്നെ ഈ മെഷീൻസിന് പറഞ്ഞു കൊടുക്കും. മെഷീൻസിന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഷീൻസിൻ്റെ പ്രോഗ്രാംസിലൂടെ ഏത് തരത്തിലുള്ള ഉത്തരങ്ങളാണ് കൊടുക്കുന്നത് എന്ന് ആദ്യം മനുഷ്യന്മാർ തന്നെ ഇവരെ പഠിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനീ പറയുന്നത് വളരെ സിമ്പിളായിട്ടാണെന്ന് മനസ്സിലാക്കുക. ശരിക്കും മെഷീൻ ലേണിങ്ങിൻ്റെ ഒക്കെ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലക്സ് ആവും. സോ ചോദ്യങ്ങൾ ഏത് തരത്തിലാണ് എന്നും ഈ ചോദ്യത്തിന് കൊടുക്കേണ്ട ഉത്തരങ്ങൾ ഏത് തരത്തിലാണ് എന്നും ആദ്യം തന്നെ ഈ മെഷീൻസിനെ പഠിപ്പിക്കും. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഈ സമയത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം ജനറേറ്റ് ചെയ്യുന്നത് ഈ മെഷീൻസ് തന്നെയാണ്. അപ്പോൾ പലതരത്തിലുള്ള ഉത്തരങ്ങൾ ഈ മെഷീൻസ് ജനറേറ്റ് ചെയ്യും. ഇതിനകത്ത് ഏറ്റവും നല്ല ഉത്തരം ഏതാണ്, ഏറ്റവും മോശം ഉത്തരം ഏതാണ് എന്ന് റാങ്ക് ചെയ്യും. അത് ഹ്യൂമൻസ് തന്നെയാണ് ചെയ്യുന്നത്. അതിന് റാങ്ക് ചെയ്തതിന് ശേഷം മെഷീൻസിനെ പഠിപ്പിക്കും ഏതാണ് നല്ല ഉത്തരം, ഏതാണ് മോശം ഉത്തരം എന്നുള്ളത്. അപ്പോൾ മെഷീൻസിന് തന്നെ മനസ്സിലാവും ഇങ്ങനെ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് അവർക്ക് ലഭിക്കുകയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾക്ക് പല ഉത്തരം ഈ മെഷീൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് മെഷീൻ തന്നെ ഇതിനകത്തെ ബെസ്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ഇത് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന RLHF, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഹ്യൂമൻ ഫീഡ്ബാക്ക് സംവിധാനം എന്ന് പറയുന്നത്. ഈ ഒരു സംവിധാനത്തിലൂടെയാണ് ജനറേറ്റീവ് എ ഐ, അത് പ്രീ ട്രെയിൻഡ് ആയിട്ട് GPT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ചാറ്റ് ജി പി ടി വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഒരുമാതിരിപ്പെട്ട എല്ലാ വിവരങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ഇതിന് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെ പഠിക്കാനും അനലൈസ് ചെയ്യാനും സംബന്ധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് അത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ആദ്യമായിട്ടല്ല നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ മനുഷ്യനെ പോലെ ഉത്തരം നൽകുന്ന സംവിധാനങ്ങൾ പുറത്തേക്ക് വരുന്നത്.
2016 മൈക്രോസോഫ്റ്റിന്റെ ടേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മുടെ മെറ്റ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നിന്നും ബ്ലെൻഡർ ബോർഡ് 3 എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ആപ്ലിക്കേഷൻ മുന്നോട്ട് വന്നിരുന്നു. പക്ഷെ അവർക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവർ കൊടുക്കുന്ന പല ഇൻഫർമേഷൻസും ഫോൾസ് ഇൻഫർമേഷൻ, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ വളരെ റേസിസ്റ്റ് ആയിട്ടുള്ള കമന്റുകളൊക്കെ ഈ സിസ്റ്റങ്ങളുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായതിന്റെ ഭാഗമായിട്ട് അവർക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഈ ചാറ്റ് ജി പി ടിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡറേഷൻ എ പി ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം അവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇവർ ചില ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ ഓപ്പൺ എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാറ്റ് ജി പി ടി കൊടുക്കുന്ന മറുപടികൾ അല്ലെങ്കിൽ ഉത്തരങ്ങൾ ഈ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് പറയുന്നതനുസരിച്ചാണ് എന്ന് ഈ മോഡറേഷൻ എ പി ഐ ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഏറെക്കുറെ എന്താണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു റെവല്യൂഷണറി ടെക്നോളജിയായി മാറുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം പോസിറ്റീവ്സ് ഉണ്ട്. ഇത് ഫ്യൂച്ചറിൻ്റെ ടെക്നോളജിയാണ് എന്ന് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ മനുഷ്യനെ പോലെ തന്നെ ഉത്തരം പറയുന്ന, അതും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടും നമുക്ക് വേണ്ട രീതിയിൽ ഉത്തരം പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആപ്ലിക്കേഷൻ തന്നെയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ലാംഗ്വേജ് വൈസ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇതിനകത്തുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിനകത്തെ ഗ്രാമാറ്റിക്കൽ എററുകൾ കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി അതിനെ മാറ്റുക പോലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് ഏത് ഭാഷയാണെന്ന് പറയാനും ഈ ചാറ്റ് ജി പി ടിക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ വലിയ വലിയ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇട്ട് കൊടുത്തിട്ട് അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ, അതിനൊന്ന് ചുരുക്കി വിശദീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി ചെയ്യും. അത് വലിയ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമല്ല, വേണമെങ്കിൽ സിനിമകൾ അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ചില ബുക്കുകൾ, ആ ബുക്കുകളുടെയൊക്കെ പേര് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെയൊക്കെ സമ്മറി പറഞ്ഞു തരാൻ ഈ ഒരു ആപ്ലിക്കേഷന് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചോദിക്കുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് മാത്രമല്ല, കോഡിംഗ് അറിയാത്ത ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് നിർമ്മിക്കണമെങ്കിൽ, ജാവയിലോ C++ലോ ഒക്കെ നിർമ്മിക്കണമെങ്കിൽ, ജസ്റ്റ് ഇങ്ങനെ ഒരു കോഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് കോഡ് തന്നെ എഴുതി നമുക്ക് തരാനും ഈ ഒരു സോഫ്റ്റ്വെയറിന് കഴിവുണ്ട്. കോഡ് തരാൻ കഴിവുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ കോഡ് ചെയ്യുന്ന ആളുകൾക്കറിയാം കോഡിലൊക്കെ ധാരാളം എററുകൾ വരാറുണ്ട്. ഒരു കോഡ് ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് എററുകൾ കണ്ടുപിടിച്ച് പരിഹരിക്കാൻ പറഞ്ഞാൽ അതുവരെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ചാറ്റ് ജി പി ടിക്ക് നിലവിലുണ്ട്. ഇനി നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതാണ്, നമ്മൾ പല കസ്റ്റമർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പല ആപ്ലിക്കേഷൻസിൻ്റെയും കസ്റ്റമർ സർവീസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചാറ്റ് ബോട്ടുകളാണ് അപ്പുറത്തുള്ളത്. ഈ ചാറ്റ് ജി പി ടിയും ഒരു ചാറ്റ് ബോട്ട് തന്നെയാണ്. പക്ഷേ ആ ചാറ്റ് ബോട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സുമാണ്. അതായത് അവർ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാൻ തരും, അതിനകത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് തരും. അത്തരം ചാറ്റ് ബോട്ടുകളൊക്കെ വളരെ യൂസ്ലെസ് ആണ് എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം മാറ്റിക്കൊണ്ട്, റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ ചാറ്റ് ജി പി ടിക്ക് സാധിക്കും. പല കമ്പനികളുടെയും കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ടെക്നോളജിയിലേക്ക് മാറാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള, അനന്തമായിട്ടുള്ള സാധ്യതകളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ചാറ്റ് ജി പി ടി. അതാണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പക്ഷേ പോസിറ്റീവ്സ് ഉള്ളതുപോലെ തന്നെ ഇതിന് ധാരാളം നെഗറ്റീവ്സും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിനകത്ത് ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻസ് പോലെ ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ എടുത്ത് തരികയല്ല ഇത് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ തന്നെ ഇതിന് ഫീഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് അനലൈസ് ചെയ്യാനും പഠിക്കാനും കൊടുത്തിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് മാത്രമുള്ള ഡേറ്റയെ ഇത് നമുക്ക് തരികയുള്ളൂ. അതായത് ഈ ആപ്ലിക്കേഷൻ്റെ അടുത്ത് ഇന്നത്തെ ഡേറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമയം എന്താണെന്നോ ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് മറുപടി കിട്ടുന്നത് പോലെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് മറുപടി കിട്ടില്ല. അതുമാത്രമല്ല, 2021 വരെയുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ഈ ആപ്ലിക്കേഷനിൽ ഫീഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 2021 പുറകിലേക്കുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ ഇത് ഉത്തരം നൽകുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു ടെസ്റ്റിംഗ് ഫേസിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ മോഡറേഷൻ എ പി ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് ഈ കമ്പനിയുടെ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരങ്ങൾ മാത്രമേ ഈ സിസ്റ്റം തരുന്നുള്ളൂ എന്ന് അവർ ഉറപ്പ് വരുത്തുന്നു. അപ്പോൾ അതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള രീതിയിൽ ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്, ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡറേഷൻ എ പി ഒക്കെ വർക്ക് ചെയ്യുന്നത്. പല ആളുകളും പല എക്സാമ്പിളുകളിലൂടെ ഒരു ചോദ്യം നേരെ ചോദിക്കുന്നതിന് പകരം വളഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കിയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഈ സിസ്റ്റം പലപ്പോഴും ഈ മോഡറേഷൻ എ പി ഐ ഫെയിൽ ആയിക്കൊണ്ട് ഹാംഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ല സിസ്റ്റം അല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഈ സിസ്റ്റം ഒരുപാട് സ്റ്റുഡൻസ് ഓൾറെഡി, അതായത് വിദ്യാർത്ഥികൾ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്കൂളിലൊരു അസൈൻമെൻറ്റ് എഴുതണമെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഓൺലൈൻ എക്സാം എഴുതണമെങ്കിലൊക്കെ ഇവർ ഈ സിസ്റ്റത്തെ യൂസ് ചെയ്യുകയാണ്. അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എഴുതുന്നത് പോലെ തന്നെയുള്ള അസൈൻമെൻറ്റുകൾ പുറപ്പെടുവിക്കാൻ ഈ ഒരു ആപ്ലിക്കേഷന് സാധിക്കും. എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വഴിയടക്കം, എങ്ങനെയാണ് ഈ ഉത്തരത്തിലേക്ക് എത്തിയത് എന്നടക്കമുള്ള രീതിയിൽ ഉത്തരം അടക്കം നൽകാൻ ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് ഇതിനെ മിസ്യൂസ് ചെയ്യുന്നു.
അതുപോലെ തന്നെ ഹാക്കർമാർ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഹാക്കർമാർ അവർക്ക് ഹാക്ക് ചെയ്യേണ്ട സിസ്റ്റത്തിൻ്റെ കോഡുകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സിസ്റ്റത്തിൻ്റെ വൾണറബിലിറ്റീസ് എവിടെയൊക്കെയാണ് സിസ്റ്റത്തിന് വൾണറബിലിറ്റി ഉള്ളത് എന്ന് ചോദിച്ച് അത് കണ്ടുപിടിക്കാനൊക്കെ അവർ ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുപാട് മിസ്യൂസ് ഈ ചാറ്റ് ജി പി ടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവായിട്ട് പറയുന്നത് ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയി മാറാൻ പോകുന്നു എന്നാണ്. അപ്പോൾ ഈ കമ്പനിയുടെ സിഇഒ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ഉത്തരം പ്രൊവൈഡ് ചെയ്യുന്നതിന് ഏകദേശം 5 സെൻറ്റോളമാണ് ഈ ചാറ്റ് ജി പി ടി ചിലവഴിക്കുന്നത്. അപ്പം നിലവിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ അതിന് ലിമിറ്റേഷനൊക്കെ ഉള്ളതുകൊണ്ടും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് പോകാത്തത് കൊണ്ടും വലിയൊരു ചിലവ് അവർക്ക് വരുന്നില്ല. പക്ഷേ നാളെ ഇത് ഗൂഗിളിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഗൂഗിളിനെ റീപ്ലേസ് ചെയ്യുന്ന പലരും പറയുന്നുണ്ട്, ഗൂഗിളിൻ്റെ അത്രയൊക്കെ സെർച്ച് വോളിയം ഈ ചാറ്റ് ജി പി ടി പോലെയുള്ള ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഏകദേശം 400 മില്യൺ അമേരിക്കൻ ഡോളർ വരെ ആവും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ ഇതിനകത്ത് നിന്ന് ഉത്തരം കിട്ടുകയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് പല മനുഷ്യരുടെയും ജോലി നഷ്ടപ്പെടാൻ ഈ ഒരു സോഫ്റ്റ്വെയർ കാരണമായേക്കാം. അതായത് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഹ്യൂമനിലേക്ക് മനുഷ്യൻ ചെയ്യുന്നത് പോലെ തന്നെയുള്ള എഴുതാനും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും കോഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ള കഴിവ് ഈ ഒരു സിസ്റ്റത്തിനുണ്ടെങ്കിൽ അത്തരം ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നോട്ട് വെക്കുന്നത് ഈ കമ്പനിയുടെ സിഇഒ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചാറ്റ് ജി പി ടി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് മുന്നോട്ട് വന്നാൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഭാവിയിൽ സഹായകരമായിട്ടുള്ള രീതിയിലുള്ള ട്രെയിനിങ് ഇപ്പോൾ തന്നെ ഈ കമ്പനിയുടെ നേതൃത്വത്തിൽ കൊടുക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും തിരിച്ചറിയുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിലവിൽ ഇത് ഫ്രീ ആയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വിസിറ്റ് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം, അത് ടെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്ക്സ് സമർപ്പിക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇപ്പോൾ നിലവിലുണ്ട്. ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ആളുകളും പറയുന്നത് ഇത് നാളെയുടെ ടെക്നോളജിയാണ്, ഈ ചാറ്റ് ജി പി ടി ആണ് ടെക്നോളജിയുടെ ഫ്യൂച്ചർ എന്നാണ് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. ചില ആളുകൾ പറയുന്നത് ഇത് ഗൂഗിളിനെ റീപ്ലേസ് ചെയ്യും, ഇനി അങ്ങോട്ട് ഗൂഗിളിന് പ്രസക്തി ഉണ്ടാവില്ല, ഈ ഒരു ആപ്പായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. വേറെ ചില ആളുകൾ പറയുന്നത് കമ്പ്യൂട്ടറുകൾ മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങുന്നതിൻ്റെ ആരംഭമാണ് ഈ ചാറ്റ് ജി പി ടി എന്ന ആപ്ലിക്കേഷൻ എന്നാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകൾക്കും ഒപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.